بسم الله الرحمن الرحيم ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ ഖുർആനിലൂടെ സഹാബത്തുന്ന രക്തസാക്ഷികൾ കൊടുത്ത വാഗ്ദാനമേരാ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിന്റെയും ജർമ്മനിയുടെയും സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാറ് സഖ്യകക്ഷികളുടെ പടയാളികൾ മുഴുവനും ഈ ആമ്പാത്തുകളെ പോലെ കത്തിക്കരഞ്ഞ് ചാമ്പലായപ്പോ രണ്ടാം മഹായുദ്ധത്തിന്റെ നായകനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രഖ്യാപനം ലോകദരിദ്രത്തിന്റെ സുവർണരേഖകൾ ഇന്നും അതേപോലെ കാണുന്നുണ്ട്. ജപ്പാനിന്റെയും ജർമ്മനിയുടെയും ആക്രമണത്തിന് മുമ്പിൽ സഖ്യകക്ഷികളുടെ പട്ടാളക്കാർ നിൽക്കാൻ കഴിയാതെ തകർന്ന തെരുപ്പണമായി ശരീരങ്ങളെ ചിന്ന ഭിന്നമായി ചിതറിച്ചെറിച്ചപ്പോ ആ സമയത്തവരെ ഉത്തേജിതരാക്കി രണാങ്കണത്തിലേക്ക് പറഞ്ഞുവിടാൻ സാക്ഷാൽ ഇരുക്ക് പ്രധാനമന്ത്രി എന്ന ആഭരണാമത്തിൽ ലോകദരിദ്രത്തിൽ അറിയപ്പെട്ട വിൻസ്റ്റൺ ചർച്ചില് പറഞ്ഞതിന്റെ പ്രിയപ്പെട്ട വീട്ടുകാരെ ഈ രണാങ്കണത്തിന്റെ പടക്കോപ്പുകളുടെ മുമ്പിലേക്ക് നെഞ്ചുതിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യാൻ ഒന്നുമില്ല. വേർപ്പും കണ്ണുനീരുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് നിസ്സഹായനായി രണ്ടാം ലോകമായുദ്ധത്തിൽ തന്റെ തകർന്നടിഞ്ഞു പോയ സഖ്യകക്ഷികളുടെ പടയണിയോട് പറയേണ്ടി വന്ന മിനിസ്റ്റർ ചർച്ചിൽ യുദ്ധത്തിന്റെ പരാജയത്തെ മുന്നിൽ കാണുമ്പോ വേർപ്പും കണ്ണുനീരുമല്ലാതെ മറ്റൊന്നും എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോഴാ ലോകത്തിലെ ഏറ്റവും വലിയ നിപുണനായ യുദ്ധതന്ത്രത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. മലവെള്ളപ്പാച്ചിലെ പോലെ പഞ്ഞുപോയ തങ്ങളുടെ പ്രിയപ്പെട്ട എതിരാളികളുടെ മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാണ് സഹാബത്തിന് അംഗീകരിതമായ ന്യൂനപക്ഷം പ്രതിരോധത്തിന്റെ പുൽനാമ്പുകളുടെ നടുവിൽ തട്ട് തകർന്നു പോകുമ്പോ ആ സമയത്തിന് ഹാവന്തി യുദ്ധത്തിലടക്കമുള്ള ആനപ്പടയുടെ മുമ്പ് തകർന്നുപോയ തന്റെ പ്രിയപ്പെട്ട ആറാം നൂറ്റാണ്ടിലെ സഹാബത്തിനോട് ഒട്ടകമാണ് കരയിലെ ഏറ്റവും വലിയ മൃഗമെന്ന് തെറ്റിദ്ധരിച്ചു പോയ സഹാബത്തിനോട് ഖന്ദഖിന്റെയും ഖൈബറിന്റെയും മഹസാബിന്റെയും ഹുനൈനിന്റെയും ബദറിന്റെയും രണാങ്കണത്തിൽ സർവായുധ വിഭൂഷിതനായ എതിരാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാള് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മോഹനമായ ഒരു വാഗ്ദാനമേടാ. ആ വാഗ്ദാനമാണ് ലോകചരിത്രത്തിന്റെ യുദ്ധപ്പറമ്പുകളിൽ മുടങ്ങിക്കേട്ട സമാനതകളില്ലാത്ത പിന്തുണയില്ലാത്ത പ്രഖ്യാപനം പോലെ. എന്റെ പ്രിയപ്പെട്ട സഹാബ ഇതേവരെ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായി പരസ്പരം നിങ്ങൾ പോരാടി ജയിക്കുമ്പോ ആ സമയത്ത് പോരാടി ജയിച്ച് തോൽപ്പിച്ച ഗോത്രത്തിന്റെ സ്വർണ്ണഭണ്ഡാരങ്ങളും തോറ്റുപോയ പട്ടാളക്കാരന്റെ സുന്ദരികളായ ഭാര്യമാരും നിങ്ങളുടെ കടപ്പുറയിൽ വരുമായിരുന്നുവെങ്കിൽ ആ ഗോത്രത്തിന്റെ വൈരത്തിന്റെ കഥ പറഞ്ഞ് കഥ മറന്നിട്ട് എന്ന പരമപ്രധാനമായ സത്യസാക്ഷ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രണാങ്കണത്തിൽ നിങ്ങൾ പോരാടുമ്പോ ആ സമയത്ത് നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ കെലിമത്തല്ലാ ലോകാവസാനം വരെ അല്ലാഹുവിന്റെ നാമം ഈ ലോകത്തിന്റെ തക്രപാളത്തിൽ ഉയർന്നു കേൾക്കാൻ നിങ്ങൾ ഈ പടപ്പറമ്പിൽ വന്ന് നിങ്ങളെക്കാൾ നാലിരട്ടിയുള്ള ഭൂരിപക്ഷത്തോട് പോരാടുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാഗ്ദാനമെന്ന് മാത്രമാ എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് രക്തസാക്ഷികളായ ബദറിന്റെ നാഗണത്തിന്റെ രക്തസാക്ഷികളെ അന്തത്തിൽ കറാറിയല്ലാഹു എന്നടക്കമുള്ള ജയഫറബിന് അബിത്താലിബ് അറിയല്ലാഹു എന്നടക്കമുള്ള അമ്മാറബിനി ആശ്രടക്കമുള്ള ഹുനൈ സുനീനാർ അറിയല്ലാഹു തലാണു അടക്കമുള്ള ഖാലിദുൽ വലീദ് അറിയല്ലാഹു തലാണു അടക്കമുള്ള അബൂബൈദത്തുൽ ജറാഹ് അറിയല്ലാഹു തലാണു അടക്കമുള്ള ലോകചരിത്രത്തിന്റെ നിശ്ചലമായ ചരിത്രത്തിന്റെ രചനരേഖകൾ ലോകസമൂഹത്തിന് വർത്തമാനകാലത്ത് കൊടുത്തുപോയ ലോകാവസാനം വരെ വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ സിരകളിലൂടെ വിപ്ലവത്തിന്റെ പിൻനാമ്പുകളൊക്കെ തീപിടിപ്പിച്ച ലോകചരിത്രത്തിന്റെ രക്തസാക്ഷികളുടെ പരമ്പരയുണ്ടായ ഏത് വാഗ്ദാനത്തിന് മുമ്പിൽ എന്നറിയോ തങ്ങളുടെ ഭാര്യമാരോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മണിയരുടെ രാത്രിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന സുന്ദരപ്പെണ്ണിനെ ശരീരത്തിന്റെ നെഞ്ചിൽ നിന്ന് തട്ടിമാറ്റിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ രണാങ്കണത്തിലെ കൂലിപ്പിടിച്ച വാളുമായി ഇറങ്ങിച്ചുണ്ട് കഷണം കഷണമായി വെട്ടിമുറിക്കപ്പെട്ട് ആ വ്യക്തി
അടിച്ചുമുറിക്കപ്പെട്ട രണാകണത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ബഹുമാനപ്പെട്ട ഹംഗല റളിയല്ലാഹു തആല അടക്കമുള്ള സഹാബത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പുറകിലെ പ്രചോദനമേടാ. അന്ന് രണാകണത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ ഇന്നത്തെ നിരഞ്ജൻ കുമാർ കൊല്ലപ്പെട്ടപ്പോ നമ്മുടെ സദസദ്ദേഹത്തിന് ആദരാജ്ഞലി പത്താം ാണ് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അതല്ലേ ആ റസൂലല്ലാ ബദർ യുദ്ധം തുടങ്ങുമ്പോ ഈ യുദ്ധക്കളത്തിൽ വെച്ചൊരാള് ഷഹീദായാലും സ്വർഗമുറപ്പാണെന്ന് പറഞ്ഞതാ. പക്ഷേ ഉബൈദാക്ക് യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദാവാൻ കഴിഞ്ഞില്ല. കൈകാലികൾക്ക് പരിക്കേറ്റിട്ട് പട്ടാള ക്യാമ്പിൽ കിടക്കുമ്പോ ഇവിടെ കിടന്നിപ്പോ ഉബൈദ മരിച്ച എനിക്കാ സ്വർഗം കിട്ടുമോ നബിയേ? ജിഹാദിന്റെ രണഭൂമിയിൽ മരിക്കാട് അവിടെ നിന്ന് മാറി പരിക്കേറ്റിട്ട് യുദ്ധം നടന്ന രാത്രിയിൽ മരിച്ചാൽ എനിക്ക് ജിഹാദിന്റെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ യാ റസൂലല്ലാ എന്ന് ചോദിച്ചു ഉബൈദാ റളിയല്ലാഹു അൻഹുവിനോട്. ഹബീബായ നബി തങ്ങളെ തന്റെ വദന കമുഖത്തിന് പൊരിഞ്ഞടങ്ങിയ മന്ദശ്രീതം തൂകി ഉബൈദാ നിനക്ക് സ്വർഗമുറപ്പാ. ഇത് കേൾക്കേണ്ട താമസം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ അവൻ പിടിച്ചുകൊണ്ട് നടന്നു പോയ കൊടിയുടെ നിറം മാറിപ്പോയപ്പോ പാവപ്പെട്ടവന് പാതിരാത്തിയിൽ അവൻ കിടന്നിറങ്ങുന്ന ചെറ്റക്കൂരയുടെ ഉള്ളിൽ കയറി തൊട്ടിലെ കിടക്കുന്നവന്റെ മകനെ എടുത്തിട്ട് കാലിൽ പിടിച്ച് കരിങ്കല്ലിലെ തറയിലടിച്ച് അരുതേ എന്ന് വിളിക്കുന്നവന്റെ കൈവെട്ടിയെടുത്തിട്ട് അവന് സിന്താബാദ് വിളിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന അഭിനവകാല രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രത്തില് നേതാവ് ചൂണ്ടിക്കാണിച്ചവന്റെ പൊള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ലോകത്തിന്റെ കലാപത്തിന്റെ കാലുഷ്യത്തിന്റെ വൈതരണികളെ തീറ്റ ഈ പകയുടെ ലോകത്തിൽ നിന്ന് പറയോ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, പ്രസ്ഥാനത്തിന്റെ പേരിലല്ല. പിന്നെയോ ഭീകരിമത്തല്ലാതില്ല. പടിഞ്ഞാറ് നിന്ന് സൂര്യഗോളം ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ നാമം ഈ ലോകത്ത് ലോകത്ത് നിലനിൽക്കണം എന്ന ഒരേ ഒരു ഹൃദയത്തിന്റെ അഭിലാഷം കൊണ്ട് രക്തസാക്ഷിയാമാൻ കൊടുത്തവനോട് ലോകത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ വിശാലത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് വഫാത്താകുമ്പോ ഉബൈദാ നിനക്ക് സ്വർഗമുറപ്പാ. പിന്നെ കൈകാലുമുറിഞ്ഞ വേദന അറിയില്ല, തലം തല്ലിയാത്ത രക്തത്തിന്റെ നിറമറിയില്ല. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് നബിയേ അങ്ങയുടെ ഈ വാക്ക് കേട്ടാൽ ഇനി എന്റെ ഹൃദയത്തിന് എന്റെ ശരീരത്തിന് വേദനയില്ല നബിയേ, രക്തസാക്ഷിക്കു വേദനയില്ല, അവന്റെ കാല് മുറിക്കപ്പെട്ടാൽ വേദനയില്ല, അവന്റെ കൈ ചേടിക്കപ്പെട്ടാൽ അവന് വേദനയില്ല, അവന്റെ കുടൽമാലകളെ ചങ്ക് പിളന്നിട്ട് വയറ് പിളന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി ചവച്ചെടുപ്പിയാലും രക്തസാക്ഷിക്ക് വേദനയില്ല. കാരണമെന്താ? അവന്റെ അവസാനത്തെ സ്വപ്നം പൂർത്തീകരിക്കുന്ന സമയമാണത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉടമയാണ് കേട്ടപ്പോ ഉബൈദാ റളിയല്ലാഹു തആലാനു പറഞ്ഞതാണ് നബിയേ മുസ്ലിമോ والباصني الرحمن من فضل منه لباسا من الاسلام حتى مساويا നബിയേ വയ്യൊക്കെ തയോടിജിലി. എന്താണ് രക്തസാക്ഷിത്വം എന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ സിരകളെ ലഹരി പിടിക്കുന്ന നിങ്ങളുടെ രക്തങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ വാക്ക് ഞാൻ പറയല്ല. പക്ഷേ രക്തസാക്ഷി എന്ന ചരിത്രത്തിന്റെ ചരിത്രത്തിൽ അജയ്യമായ നാമം പേറിയ ലോകത്തിന്റെ വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോ അവരാരാന്നറിയ നബിയേ വയ്യൊക്കെ തയോടിജിലി. എന്റെ ഈ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല, വൈന്നീയ മുസ്ലിമോ ഞാൻ മുസ്ലിമാ. ഇസ്ലാമിന് വേണ്ടിയാണ് എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത്. അതുകൊണ്ട് നബിയേ കടിച്ചു തൂങ്ങി കിടക്കുന്ന കൈകാലുകൾ കാണിച്ചിട്ട് വൽബസനിയ റഹ്മാനു മിന ഫളിരി മന്നിയെ ലിബാസം മിനൽ ഇസ്ലാം ഹത്ത മസാദിയ. ഇതിനു പകരം നാളെ പടച്ചറപ്പനിക്ക് സ്വർഗത്തിന്റെ പുടവകളെ ധരിപ്പിച്ചുണ്ട് അവന്റെ അരസിന്റെ മുകളിലൂടെ പച്ചക്കുട്ടയ്ക്ക് ചുറ്റമ്പലം കെട്ടി നിൽക്കുന്ന പച്ചപ്പുടവകളെ പോലെ
പച്ചപ്പറവുകളെ പോലെ നാളെ ആ ലോകത്തിലേക്ക് പാറിക്കളിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാവിനൊരു സ്വപ്നമെനിക്കില്ല നബിയേ എന്ന് പറഞ്ഞ മാനായ ഉബൈദാ റളിയല്ലാഹു തആല ചരിത്രത്തിന്റെ രക്തസാക്ഷിയാ. ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞുവിട്ടത്. നെഞ്ചേ കളവിട്ട് പിരിന്തോനാണേ വെളിവർ ഷഹീദാമോ അനാഫനുമോനെ പൊൻചന്തകപ്പൂ ചുണ്ടനക്കിയുമ്മി പോറ്റിയ സേരാലീനമ്മി. മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദറിയത്തെ ചരിത്ര പാട്ടിൽ പറയുന്നുണ്ട്, നെഞ്ചേ കളം ഇട്ട് പിരിന്തോനാണേ. ഉബൈദാ റളിയല്ലാഹു തആലാണ് മുത്തനബിയുടെ മടിത്തട്ടിൽ വെച്ച് ചോദിച്ച ചോദ്യമോ, ഈ നെഞ്ചക്കളത്തിൽ യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പിരിഞ്ഞു വന്നവനാണ്, വെളിവർ ഷഹീദാമോ അനാഫനുമോനെ എനിക്കൊരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ഉബൈദാ റളിയല്ലാഹു തആലാണ് മുത്തനബിയുടെ റിസാലത്തിന്റെ മടിത്തട്ടിൽ കേട്ടിട്ട് ഹുദറത്ത് ഷെരീഫിൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വെച്ച ചോദ്യമാണ് മോയിൻകുട്ടി വൈദ്യര് പദ്യമാക്കിയത്. അല്ലാഹു നമുക്ക് രക്തസാക്ഷിയാവാ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറമച്ചന്മാരെ പേടിയാ, അല്ലാഹു രക്തസാക്ഷിയാവാ തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ.